നമസ്കാരം. LTC 2017 കൊല്ലം മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക്, പാർട്ട് ടു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൊല്ലം എക്സാമില് കൂടുതലായിട്ടും ന്യൂമറിക്കൽ എബിലിറ്റി അതുപോലെ റീസണിങ് ക്വസ്റ്റ്യൻസ് കൂടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത ചോദ്യം 1 4 7 7 1/3 3 3/5 അതിന്റെ ഒരു തുക കാണാൻ വേണ്ടിയിട്ടാണ്, സമ്മ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 1 4/7 നമുക്ക് എങ്ങനെ എഴുതാം? 1 7 7 7 + 4 11 11/7 7 × 3 = 21 21 × 1 = 22/3 3 × 5 = 15 15 × 3 = 18 അപ്പോ നമുക്ക് 7 3 5 എന്നിങ്ങനെയുള്ള ഛേദങ്ങളാണുള്ളത്. അതിനെ നമുക്ക് 105 7 × 3 = 21 21 × 5 = 105 105 എന്ന പൊതുഛേദത്തിലേക്ക് മാറ്റാം. അപ്പോൾ 105 ആവുമ്പോഴത്തേക്കും 7 × 15 11 × 15 = 165 3 × 35 ആണ് 105. സോ 22 × 35 എന്ന് പറയുമ്പോഴത്തേക്കും 770 എന്ന വാല്യൂ കിട്ടും. പിന്നെ 5 × 21 ആണ് 105. അപ്പൊ 21 എന്ന് പറയുന്നത് 378 ആണ്. ഓക്കെ, അപ്പൊ ഛേദത്തിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തോ അതേ പിന്നെ വാല്യൂ തന്നെ അംശത്തിനെയും ഇൻറ്റു ചെയ്തു. നമ്മൾ ഒരു കോമൺ ഛേദമാക്കി മാറ്റി. അപ്പൊ ഇവിടെ പിന്നെ വളരെ എളുപ്പമാണ്, 165 × 770 × 378 കൂട്ടുമ്പോഴത്തേക്കും 1313/105 ആണ് ഉത്തരം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അടുത്ത ശ്രേണിയിലെ പദം കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്, എങ്ങനെയാണ് ആ ഒരു ശ്രേണി പോകുന്നത് എന്ന് നോക്കാം. 10 25 ആകാൻ നമ്മൾ 15 ആഡ് ചെയ്തു. 25 26 ആവാൻ വേണ്ടി 21 ആഡ് ചെയ്തു. 10 25 ആയി 25 46 ആയി 76 73 ആകാൻ വേണ്ടി 27 ആഡ് ചെയ്തു. 73 106 ആകാൻ വേണ്ടിയിട്ട് 33 ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മൾ ആഡ് ചെയ്യുന്ന തുക മറ്റൊരു ശ്രേണിയാണ് അല്ലെ. 15 21 27 33 15 6 21 21 6 27 27 6 33 33 6 39 അപ്പൊ 106 കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 39 ആണ് ആഡ് ചെയ്യേണ്ടത്. 106 39 ആഡ് ചെയ്ത 145. ഓക്കെ, അപ്പൊ അടുത്ത പദം എന്ന് പറയുന്നത് 145 ആണ്. അടുത്തത് റിലേഷൻ കണ്ടുപിടിക്കാനാണ്. എ ബിയുടെ മകളാണ്, ബി സിയുടെ അമ്മയും. അപ്പോൾ ബി എന്ന് പറയുന്നത് അമ്മയാണ് അല്ലെ. എ ബിയുടെ മകളാണ് എന്ന് നമുക്ക് കിട്ടി. അതുപോലെ ബി സിയുടെ അമ്മ. ഓക്കെ, അപ്പൊ എയുടെയും സിയുടെയും അമ്മയാണ് ബി. അടുത്തത് ഡി സിയുടെ സഹോദരനാണ്. ഡി സിയുടെ സഹോദരനാണ്. എയും സിയും ഡിയും ഒരേ അമ്മയുടെ മക്കളാണ്. അതുകൊണ്ട് ഡി സിയുടെ സഹോദരനാണെങ്കിൽ ഡിക്ക് എയുമായുള്ള ബന്ധം. ഓക്കെ, ഡി സിയുടെ സഹോദരനാണ് അങ്ങനെയെങ്കിൽ എയുമായിട്ടുള്ള ബന്ധം എന്ത് തന്നെയാണ്? സഹോദരൻ തന്നെയാണ്. ഓക്കെ, സഹോദരൻ തന്നെയാണ്. കോഡ് ഭാഷയിൽ സ്കോഡ് എന്നതിനെ 5 3 6 7 8 എന്ന് എഴുതാം. ഗാർഡ് എന്നതിനെ എങ്ങനെ എഴുതാം? അപ്പൊ ഇത് ഓപ്ഷൻ മെത്തേഡാണ് നമ്മൾ നോക്കുക. നമുക്ക് ഈ സ്കോഡ് എന്നതിലും ഗാർഡ് എന്നതിലും കോമൺ ആയിട്ടുള്ള വേർഡ്സ് എ യു ഡി എന്നതാണ് അല്ലെ. എ യു ഡി എന്നതാണ്. അപ്പൊ രണ്ടാമത്തത് എ ആണ്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ നോക്കിയാൽ, ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ ഡിയില് രണ്ടാമത്തത് 6 ആണ് വരുന്നത്. സോ ഓപ്ഷൻ ഡി നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് നേരെ ഡി നോക്കാം. ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ബാക്കി എയിലും സിയിലും ഡിയുടെ വാല്യൂ 9 ആണ്, പക്ഷെ ഡി എന്ന് പറയുന്നത് 8 ആണ്. സോ വളരെ എളുപ്പത്തിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ക്ലോക്കിൽ 10 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നിർണയിക്കുന്ന കോൺ എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ക്ലോക്ക് നമുക്കറിയാം ഒരു വൃത്തമാണ്. അപ്പൊ ആകെയുള്ള അളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. പിന്നെ രണ്ട് അക്കങ്ങൾക്കിടയിൽ 12 ഉം 1 ഉം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 മണി ആകുകയാണ് അല്ലെങ്കിൽ പിന്നെ രണ്ട് അക്കങ്ങൾക്ക് തമ്മിലുള്ള കോണീയ അളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ നമ്മളോട് എന്താ ചോദ്യം ചോദിക്കുന്നത്? 10 മണിയാകുമ്പോൾ
മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോഡ് എത്രയാണ് എന്നാണ്. അപ്പൊ 10 മണി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 11, 12 അല്ലെ. അപ്പൊ 10നും 11നും ഇടയിൽ ഒരു 30 ഡിഗ്രി വരും, 11നും 12നും ഇടയിൽ ഒരു 30 ഡിഗ്രി വരും. അപ്പൊ 30+30 എന്ന് പറയുമ്പോഴത്തേക്കും 10 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അടുത്തത് ഇത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ചോദ്യമാണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ചിഹ്നങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ചോദ്യം മാറ്റി എഴുതാം. 6 ഇൻറ്റു എന്ന് പറയുന്നത് ഇൻറ്റു എന്നത് പ്ലസ് ആണ് അല്ലെ. അടുത്തത് മൈനസ് എന്ന് പറയുന്നത് ഇൻറ്റു ആണ്, പ്ലസ് എന്ന് പറയുന്നത് ഹരണമാണ്, ഹരണം എന്ന് പറയുന്നത് മൈനസ് ആണ്. സോ നമ്മൾ അത് മാറ്റി എഴുതി. ഇനി ഇതിൽ ഏതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയണം. ബോഡ്മാസ് റൂള് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം ഡിവിഷൻ ചെയ്തു, 5/2, മൾട്ടിപ്ലിക്കേഷൻ 4. അപ്പൊ 4, 2, 2 പ്രാവശ്യം. ഓക്കെ, 10 വന്നു. 10+6 എന്ന് പറയുമ്പോഴത്തേക്കും 16, 16 - 1 15 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി 15 ആണ് ഉത്തരം. അടുത്തത് അനന്ത ഒരു ക്ലാസ്സില് റാങ്കില് മുന്നിൽ നിന്നും 17-ാമതും പിറകിൽ നിന്ന് 28-ാമതുമാണ് എങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര എന്ന്. അപ്പൊ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് എന്നെടുത്താൽ മുന്നിൽ നിന്നും 17-ാമത്, അതുപോലെ പുറകിൽ നിന്നും 28-ാമത് -1. ഓക്കെ, മുന്നിൽ നിന്നുള്ള നമ്പർ +, പുറകിൽ നിന്നുള്ള നമ്പർ -1. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കിട്ടിയാൽ ആകെ കുട്ടികൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 17+28 - 1 അപ്പൊ 45 വരും. 45 - 1 44 കുട്ടികളാണ് ആ ക്ലാസ്സിൽ ആകെ ഉള്ളത്. ഓപ്ഷൻ എ 44. അടുത്തത് കലണ്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. 2016 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 2016 നവംബർ ഏത് ദിവസം എന്നാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ജനുവരി 1 കഴിയുമ്പോഴത്തേക്കും ബാക്കി ജനുവരിയിൽ 30 ദിവസമാണ് ഉള്ളത്. അപ്പൊ 30 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ജനുവരിയിലെ 30 ദിവസം നമ്മൾ 30നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2. 2016 ഒരു അതിവർഷമാണ്, അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ എത്ര ദിവസം വരും, 29 ദിവസം വരും. ശിഷ്ടം 7 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും ശിഷ്ടം 1. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നവംബർ 15 വരെയുള്ള കാര്യങ്ങൾ എഴുതി നോക്കാം. മാർച്ച് 31, 3 ഏപ്രിൽ 30, 2 മെയ് 31, 3 ജൂൺ 30, 2 ജൂലൈ 31, 3 ഓഗസ്റ്റ് 31. ഓക്കെ, ഓഗസ്റ്റ് 31, 3 സെപ്റ്റംബർ 30, 2 ഒക്ടോബർ 31, 3 നവംബർ 15 ആണ്. ഇപ്പൊ 15നെ 7 കൊണ്ട് ഇരിക്കുമ്പോൾ 2, 14 ശിഷ്ടം 1. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് നോക്കാം. 2, 1, 3 3, 3, 6 6, 2, 8 8, 3, 11 11, 2 13 13, 3, 16 16, 3, 19 19, 2 21, 21, 3 24, 24, 1 25. ഓക്കെ, അപ്പൊ 25 എന്ന് പറയുമ്പോഴത്തേക്കും 25നെ 7 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും അല്ലെ 21, 27, 3, 21 അപ്പൊ 3 ആഴ്ച പ്ലസ് ശിഷ്ടം എത്ര വരും, 4 ദിവസം എന്ന് വരും. 25നെ 7 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും 4 ശിഷ്ടം, അതായത് 3 ആഴ്ച, പിന്നെ എത്രയാ ശിഷ്ടം, 4 ദിവസം എക്സ്ട്രാ വരും. അപ്പൊ 3 ആഴ്ച ആകുമ്പോഴത്തേക്കും വെള്ളിയാണ്, നമുക്കറിയാം വെള്ളിയാണ്, അതിന്റെ കൂടെ നമുക്ക് 4 ദിവസം ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. സോ ഓപ്ഷൻ സി ചൊവ്വയാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. പച്ച, നീല, ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങളാണ്, മഞ്ഞയാണ് ഒറ്റയാന. സമാന ബന്ധം കണ്ടെത്തുക. റെക്റ്റാങ്കിൾ സ്ക്വയർ ആണ്, അങ്ങനെയെങ്കിൽ ദീർഘവൃത്തം എലിപ്സ്, എലിപ്സ് ആണെങ്കിൽ സർക്കിൾ. ഓക്കെ, എലിപ്സ് ആണെങ്കിൽ സർക്കിൾ, ആ ഒരു ബന്ധം വരുന്നത് സർക്കിൾ. അടുത്ത ചോദ്യം ഡയറക്ഷനുമായി ബന്ധപ്പെട്ട്, മീര പി എന്ന ബിന്ദുവിൽ നിന്ന്, നമുക്കൊരു പോയിന്റ് എടുക്കാം പി, പി എന്ന ബിന്ദുവിൽ നിന്ന് തെക്ക് ദിശയിലേക്ക് 10 മീറ്റർ നടന്ന്, 10 മീറ്റർ നടന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എത്തി, ഇവിടെ എത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, വലത്തോട്ട് 4 മീറ്റർ നടന്നു, വലത്തോട്ടേക്ക് ഒരു 4 മീറ്റർ നടന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ റൈറ്റ്, ഇവിടെ ലെഫ്റ്റ്. അപ്പൊ വീണ്ടും എന്ത് ചെയ്തു, വലത്തോട്ടേക്ക് 10 മീറ്റർ നടന്നു, 10 മീറ്റർ നടന്ന് ഇവിടെ എത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് 5 മീറ്റർ നടക്കുന്നത്. ഓക്കെ,
അപ്പം ഇപ്പൊ ഇവിടെ ഈ ഒരു ബിന്ദുവിലാണ് ഉള്ളത് എന്ന് വെച്ചാൽ പിയിൽ നിന്നും എത്ര ദൂരമാണ്. അപ്പൊ ഇത് നാലാണെങ്കിൽ ഇവിടെയും നാല്, അപ്പൊ 4 + 5 9 meter ആണ് പിയിൽ നിന്നുമുള്ള ദൂരം. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടാം പാർട്ട് 2 ആണ് ഇപ്പൊ ചെയ്ത് നോക്കിയത്, കൊല്ലം LDC 2017. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.